നമസ്കാരം. ജനങ്ങളെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടും ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചും സംസ്ഥാന ബജറ്റ്. പെട്രോളിനും ഡീസലിനും 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയതാണ് ഇരുട്ടടിയായത്. കെട്ടിട നികുതി കൂട്ടി. ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും മുദ്രവില 2% വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ന്യായവില 20% കൂട്ടി. വാഹന രജിസ്ട്രേഷൻ സെസ് ഇരട്ടിയാക്കി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നികുതി വർദ്ധിപ്പിച്ചു. അതേസമയം വിലക്കയറ്റ ഭീഷണി നേരിടാൻ 2000 കോടി വകയിരുത്തി. സാധ്യമായ നികുതികളെല്ലാം കൂട്ടി വരുമാനം കണ്ടെത്താനുള്ള സർക്കാർ തീരുമാനം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമോ? വിലക്കയറ്റം കടുക്കുമ്പോൾ സമ്മർദ്ദം താങ്ങേണ്ടി വരുന്നത് സ്ത്രീകളോ? സ്ത്രീകൾക്കായി ബജറ്റിൽ എന്തൊക്കെയുണ്ട് പരിശോധിക്കാം. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു. ശ്രീമതി പി പി ദിവ്യ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച്, അഡ്വക്കേറ്റ് ഹരിപ്രിയ കോൺഗ്രസ് പ്രതിനിധി, നിർമ്മല പത്മനാഭൻ അധ്യാപിക, ശോഭ വിശ്വനാഥൻ സംരംഭക, ശ്രീലക്ഷ്മി സതീഷ് സംരംഭക എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ആദ്യം നമ്മൾ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീമതി അഡ്വക്കേറ്റ് ഹരിപ്രിയ, എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് ജനദ്രോഹം എന്നാണ് സി പി എമ്മും സി പി ഐയും ഒരുപോലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ 2-ാമത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ആശ്വസിക്കാൻ എന്തെങ്കിലുമുണ്ടോ? നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വന്ന സമയത്ത് അത് ഒരു കടുത്ത അടിയായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ഇത് അതിനേക്കാൾ ജനങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ, ജനങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥ, ഇപ്പോൾ ഈ ബഡ്ജറ്റ് കാലം എന്ന് പറയുന്നത് നമ്മളൊരു പാൻഡമിക് പീരീഡിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനിയും അത് വന്നുകൂടായികയില്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെയൊരു വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ ഓരോ വ്യക്തിയും ഈ കോവിഡിൻ്റെ എല്ലാ മാരകമായ അവസ്ഥകളെയും നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്താണ് നമുക്ക് ഇത്തരത്തിലൊരു ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് നമ്മളെ സമസ്ത മേഖലകളിലും നികുതി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും മാക്സിമം നികുതി ചുമത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു നികുതി ഭാരം മനുഷ്യൻ്റെ വ്യക്തിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല പരീക്ഷണമായിട്ടാണ് ഞാൻ ഈ ബഡ്ജറ്റിനെ കാണുന്നത്. ഇവിടെ പല മുൻപുള്ള ചർച്ചകളിലൊക്കെ തന്നെ പറയുകയുണ്ടായി, ഒരുപാട് ഗവേഷണം നടത്തി, പലരുമായി ചർച്ച നടത്തിയൊക്കെ അവതരിപ്പിച്ച ബഡ്ജറ്റാണ് എന്ന്. അങ്ങനെ ഒരുപാട് ചർച്ച നടത്തിയും ഗവേഷണം നടത്തിയും ഒക്കെ ആണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചെങ്കിൽ ഇനിയെങ്കിലും അത്തരത്തിലുള്ള ഗവേഷണങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാവും നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഉതകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ബഡ്ജറ്റിനകത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിലൊന്നായ വീട്, ആ വീട് വയ്ക്കുന്നതിന് ഇനി വലിയ ചിലവേറാൻ പോവുകയാണ്. അതുമാത്രമല്ല, അതിനുള്ള സെസ് അതിനടക്കേണ്ട തുക വർദ്ധിക്കുകയാണ്. മദ്യത്തിന് വില കൂട്ടി. മദ്യത്തിന് വില കൂട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും, യെസ്, മദ്യത്തിന് വില കൂട്ടിയത് നല്ല കാര്യം എന്ന് കരുതും. പക്ഷെ മദ്യത്തിന് വില കൂട്ടുമ്പോൾ തന്നെ അതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടുന്നത് നല്ലതാണെന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ അതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റ് ലഹരി വസ്തുക്കളുടെ ഒരു സങ്കേതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇവിടെ MDMA ആണെങ്കിലും അതേപോലെ തന്നെ കഞ്ചാവാണെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും മദ്യത്തിൻ്റെ വില കൂടുമ്പോൾ അതിനേക്കാൾ ലഹരി ലഭ്യമാകുന്ന, എന്നാൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്ന മറ്റു ലഹരി വസ്തുക്കളിലേക്ക് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ നീങ്ങാനുള്ള സാഹചര്യമുണ്ടാകുന്നു എന്നുള്ള ഒരു വസ്തുതയെ നമ്മൾ ബോധപൂർവം മറന്നുകളയുകയാണ്. അതേപോലെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് പെട്രോൾ ഡീസൽ വില വർധനവ് എല്ലാ മേഖലയിലും വലിയ പ്രതികൂലമായി ബാധിക്കാൻ പോവുകയാണ്. ഇനി ഹോട്ടലുകളിൽ വില വർദ്ധിക്കാൻ പോകുന്നു, യാത്രാ ചെലവ് വർദ്ധിക്കാൻ പോകുന്നു, നമ്മളെ സാധാരണക്കാരായ ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സിന് ഇനി ചാർജ് കൂട്ടണമെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇത് എല്ലാ മേഖലയും, കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറിക്ക് വില കൂടാൻ പോകുന്നു, കേരളത്തിലെ ഗാർഹിക മേഖലയ്ക്ക് ആവശ്യമായ എല്ലാം പുറത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മളെല്ലാം വാങ്ങിക്കുന്നവരാണ്. ഇതെല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് വലിയ നികുതി ഇനി നൽകേണ്ടി വരും, വലിയ ചെലവേറിയതായി നമ്മുടെ എല്ലാ മേഖലയും മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഞാൻ വീടിനെ കുറിച്ച് പറഞ്ഞു. ഭൂമി, വീട് വയ്ക്കാൻ വേണ്ടി നമ്മളൊരു 3-4 സെന്റ് ഭൂമി വാങ്ങി താമസിക്കണമെന്ന് കരുതിയാൽ, ഒരു വീട് വയ്ക്കണമെന്ന് കരുതിയാൽ കുതിച്ചുകൂടി വരുന്ന രജിസ്ട്രേഷൻ ചാർജ് താങ്ങാൻ കഴിയാതെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ നിലയിലേക്കാണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ ഫീസിൻ്റെ വർധനവ്
നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാവരും ഉപയോഗിക്കാൻ സ്വകാര്യ വാഹനം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ 15 ലക്ഷത്തിലൊക്കെ കുറഞ്ഞ വിലയുള്ള ചെറിയ ഇനം കാറുകളും അതേപോലെ തന്നെ മോട്ടോർ ബൈക്കുകളുമാണ്. എന്നാൽ മോട്ടോർ ബൈക്കിന് പോലും ബാധകമാകുന്ന സെസ് ഏർപ്പെടുത്തുകയാണ്, അവിടെയും നികുതി വരികയാണ്. നമുക്കറിയാം, നമ്മളെ നാട്ടിലുള്ള ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് ഈ മോട്ടോർ ബൈക്കുകളാണ്. അവർ ഏറ്റവും കുറഞ്ഞ വേതനം പറ്റുന്ന ഒരുപാട് എഫേർട്ടുള്ള ഒരു ജോലി ചെയ്യുന്നവരാണ്. അവരുടെ വേതനത്തെ പോലും ഇത് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് കൂട്ടാൻ പോവുകയാണ്. ഏത് വ്യാവസായിക മേഖലയിൽ മാത്രമാണ് കറണ്ട് ബില്ല് കൂട്ടുന്നത്. പക്ഷെ വ്യാവസായിക മേഖലയിൽ കറണ്ട് ബില്ല് കൂടുന്നതോടുകൂടെ സംഭവിക്കുന്നത് KSEB ലാഭത്തിലാണ് എന്ന് മന്ത്രി ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് വില വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചെറുകിട സംരംഭകരുൾപ്പെടെ പുതുതായി വന്ന സ്റ്റാർട്ടപ്പ് പോലെയുള്ള മിഷനിലൂടെയൊക്കെ വന്നിരിക്കുന്ന പുതിയ ചെറുകിട കോവിഡിന് ശേഷം സ്ത്രീ സംരംഭകരുടെ എണ്ണത്തിലും ഒക്കെ വലിയ വർധന ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ബാധിക്കും. മാത്രവുമല്ല, ഈ വാണിജ്യ ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ കാര്യമാണെങ്കിൽ പോലും നേരത്തെ തന്നെ സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് കൂടുന്ന സാഹചര്യം നേരത്തെ തന്നെ ഉണ്ട്. അത് 4 മാസത്തേക്ക് ഉയർന്ന നിരക്ക് ഏർപ്പെടുത്തുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ വാർത്തയാക്കിയതുമാണ്. ശ്രീമതി അഡ്വക്കേറ്റ് ഹരിപ്രിയ, ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് പ്രതിപക്ഷം തന്നെ ധവള പത്രത്തിലൂടെ പുറത്തിറക്കിയ ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. മാത്രവുമല്ല, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ കുറവ് വരുത്തിയിരിക്കുന്നു. കേന്ദ്രം സംസ്ഥാനത്തിനെ എങ്ങനെയൊക്കെ ഞെരുക്കാമോ ആ രീതിയിലൊക്കെയും ഞെരുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണമല്ലോ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണോ സർക്കാരിനെ ഇത്തരം ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്? അല്ല, ഞാനിതിൽ പറയുന്നത് ഇത്തരത്തിലൊരു നികുതി വർധനവിലൂടെ നമ്മൾ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് എവിടെയെങ്കിലും ചിലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സംസ്ഥാനത്ത് പലതരത്തിലുള്ള അധിക വ്യയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അധികമായുള്ള വ്യയമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ചുരുക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ജനങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള പാൻഡമിക് പീരീഡിന് ശേഷം ജനങ്ങൾ സ്വന്തമായി സമ്പാദിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനകത്ത്, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് അകത്ത് പുതിയതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തികച്ചും നിരാശാജനകമായ ഒന്നാണ്. സാമൂഹ്യക്ഷേമ എമൗണ്ട് ഉയർത്തിയിട്ടില്ല എന്നത് നിരാശ നൽകുന്ന ഒന്നാണ്. കാരണം ഈ ഒരു അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ അവരുടെ കൈകളിലേക്ക് പണം എത്തുന്ന ഒരു നില ഉണ്ടാവേണ്ട ഒരു ഘട്ടമാണിത്. സാധാരണ മനുഷ്യരുടെ കൈകളിലേക്ക് ഏറ്റവും അവശ്യത അനുഭവിക്കുന്നവരുടെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അവർക്കൊക്കെ ധനം എത്തേണ്ട ഒരു സാഹചര്യമാണിത്. പക്ഷെ അതിവിടെ സംഭവിക്കുന്നില്ല. അതിനു പകരം അത് ആ അവിടെയൊക്കെയാണ് ഈ നികുതി വർധന എന്നുള്ള ഒറ്റ പേര് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. നികുതി വർധന സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന ബജറ്റ് എന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉയരുന്ന വലിയ ആക്ഷേപവും പരാതിയും. ഇതിനകം തന്നെ സംസ്ഥാനത്ത് പലയിടത്തും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മറ്റും പ്രതിഷേധ മാർച്ചുകളും പ്രകടനങ്ങളും കോലം കത്തിക്കലും ഒക്കെ നടക്കുകയാണ്. ഇത്തരം ജനവിരുദ്ധമായ ഒരു ബജറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ഒരു സാഹചര്യവും അന്താളിപ്പുമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. നമുക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകാം. ശ്രീമതി PP ദിവ്യ, CPM പ്രതിനിധി, നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി PP ദിവ്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കവേ സുഭാഷിണി അലി അവിടെ പറഞ്ഞത് സംസ്ഥാനത്ത് തുടർഭരണം, സർക്കാരിന്റെ തുടർഭരണം സാധ്യമാക്കിയത് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് എന്ന് പറയുകയുണ്ടായി. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ നികുതി വർധനവിന്റെയൊക്കെ ആഘാതം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും. ആ ആഘാതം ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതലായി അനുഭവിക്കേണ്ടി വരിക ഓരോ കുടുംബിനികളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തുടർഭരണം ഉറപ്പാക്കിയ സ്ത്രീകൾക്ക് ഇരുട്ടടി നൽകുന്ന ബജറ്റല്ലേ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അത് ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ജനങ്ങളുടെ നടുവൊടിക്കും എന്നിവിടെ വാദിക്കുന്നത്. പ്രത്യേകിച്ചും ഞാനിതിൽ കണ്ടൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ഒരുപക്ഷെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വളരെ വലിയ മുൻകൈയെടുത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്.
ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നത് തുടരുവാൻ വേണ്ടി മാത്രം 2,000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രി മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 14 കോടി മാറ്റിവെച്ചിരിക്കുന്നു. നിർഭയ പദ്ധതിക്ക് വേണ്ടി 10 കോടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കുള്ള മെൻസ്ട്രൽകൾക്കുൾപ്പെടെയുള്ള പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾക്കുൾപ്പെടെ പുതിയ കാലത്തെ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ പോലും ജീവിതത്തെ കണ്ടുകൊണ്ട് വിവിധ പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു, ഇപ്പം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ലിക്കറിൻ്റെയൊക്കെ വരുന്ന നികുതി, അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ക്ഷേമ പെൻഷനും നമ്മുടെ സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല, ഒരു സബ്സിഡിയും സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല. ഈ സെസ് ഇതൊരു താൽക്കാലികമാണ്, ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് എടുക്കേണ്ടി വരുന്നത്? ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അവർ സംസാരിച്ചപ്പോൾ ഒരു വാചകം പോലും, കുറച്ച് മണിക്കൂറുകൾക്ക് ഒന്നോ രണ്ടോ ദിവസം മുമ്പാണല്ലോ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണ്ടേ? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും സാധാരണക്കാരുടെ പാവപ്പെട്ടവൻ്റെ നടുവൊടിക്കുന്ന തീരുമാനം യഥാർത്ഥത്തിൽ കൈക്കൊണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര ബഡ്ജറ്റിലാണ്. ആ ബഡ്ജറ്റിൽ ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, ഏറ്റവും അധികം സ്ത്രീകളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ 29,400 രൂപ വെട്ടിക്കുറക്കുകയാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചഭക്ഷണ പരിപാടിയിൽ 1,200 കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ കുറച്ചു. കർഷക പെൻഷൻ 8,000 കോടി രൂപയാണ് കുറച്ചത്. ഇങ്ങനെ നോക്കിയാൽ വൻ കുറവാണ് ക്ഷേമ പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ബഡ്ജറ്റിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കുറവുകളൊന്നും ഈ സംസ്ഥാനത്ത് ജനങ്ങളെ ബാധിക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പുറകോട്ടേക്ക് പോയപ്പോൾ ആ ക്ഷേമ പെൻഷനുകൾ ഏറ്റവും ഭംഗിയായി ക്ഷേമ പദ്ധതികളെല്ലാം തുടരുന്നതിന് വേണ്ടി എങ്ങനെയാണ് പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്? അതിനുവേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ സർക്കാർ വരുമാനം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചുവല്ലോ, അതിന്റെ ആഘാതം ഏറ്റവും ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണല്ലോ. അവർക്ക് ഇതിൽ നിന്ന് ഒരു വിടുതലും നൽകിയിട്ടല്ലോ ഈ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ അത് ഏറ്റവും എല്ലാ സാധാരണക്കാരനെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിൽ തന്നെ വില വർധനയ്ക്ക് വരെ വഴിവെക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ ഇതിൽ സാധാരണക്കാരന് കൂടുതലായി എന്ത് ആനുകൂല്യമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അത് തുക വർദ്ധിപ്പിക്കുമെന്ന ഒരു തോന്നൽ ബജറ്റ് അവതരണത്തിന് മുൻപുണ്ടായിരുന്നു. അത് കുറച്ചില്ല അല്ലെങ്കിൽ വെട്ടിക്കുറച്ചില്ല എന്നതൊഴിച്ചാൽ അവിടെ അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ പണം വരാൻ യാതൊരു മാർഗവും സാധാരണക്കാരനെ സംബന്ധിച്ച് കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്നില്ല. അല്ല, പണം വരാനുള്ള, നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പണം വരാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്താണ്? നമുക്ക് ആവശ്യമായ സഹായം നൽകേണ്ടത് കേന്ദ്ര സർക്കാരായിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള നികുതി വിഹിതം പോലും യഥാസമയം നൽകുന്നില്ല. അർഹമായിട്ടുള്ള വിഹിതം പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ വിളിക്കാർ LIC യോ മറ്റ് സംവിധാനങ്ങളൊന്നും നമുക്കില്ല. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമല്ല സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള ചില മാറ്റങ്ങളില്ലാതെ സെസ് ഈ സെസ് താൽക്കാലികമായി സെസ് എങ്കിലും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ ക്ഷേമ പദ്ധതികളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും? വളരെ പ്രായോഗികമായ രീതിയിൽ ഈ വിഷയങ്ങളെ കാണാൻ കേരളത്തിലകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തയ്യാറാവണം. 57 ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട് വിവിധ പെൻഷനും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവർ. ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചില്ല എന്ന് പറയുന്നില്ലേ? ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ തുക മാത്രം ഏതാണ്ട് 11,000 കോടി രൂപ വേണം ഒരു വർഷം. ഈ 11,000 കോടി രൂപ ആവശ്യമാണ്. ആ 11,000 കോടി രൂപ കണ്ടെത്തണ്ടേ നമുക്ക്?
അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒരു രൂപ കുറക്കാൻ വേണ്ടി പോലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല, വർദ്ധിപ്പിച്ചിട്ടില്ല. അതാണോ ശരിയായ മാർഗം? അവിടെ എന്ത് ആശ്വാസമാണ് ഓരോ സാധാരണക്കാരന് ലഭിക്കുക? നമുക്ക് കൂടുതലായി പരിശോധിക്കാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീമതി പി പി ദിവ്യ. ഇപ്പോൾ നമുക്കൊപ്പം നിർമ്മല പത്മനാഭൻ, അധ്യാപിക കൂടി ചേരുകയാണ്. ശ്രീമതി നിർമ്മല പത്മനാഭൻ, പുതിയ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്കത് മനസ്സിലാകുന്നത്? വിലക്കയറ്റത്തിന് ആക്കം കൂട്ടും പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ 2 രൂപ സെസ് ഏർപ്പെടുത്തിയ നടപടി എന്ന് കരുതുന്നു. മറ്റ് നികുതി വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഒരു കുടുംബ ബജറ്റിനെ ഇത് ബാധിക്കുക? ശ്രീമതി നിർമ്മല പത്മനാഭൻ, കേൾക്കാമോ? ഞാൻ അവരിലേക്ക് തിരിച്ചെത്താം. നമുക്കൊപ്പം ഇപ്പോൾ സംരംഭകയായ ശ്രീമതി ശോഭ കൂടി ചേരുകയാണ്, ശോഭ വിശ്വനാഥൻ. ശ്രീമതി ശോഭ വിശ്വനാഥൻ, ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചുവട് പിടിച്ച് എന്ന് പറയത്തക്ക വിധം മേക്ക് ഇൻ കേരള പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സംരംഭക കൂടിയാണല്ലോ താങ്കൾ. നമുക്കറിയാം കോവിഡിന് ശേഷമുള്ള സാഹചര്യത്തിൽ ചെറുകിട സംരംഭക മേഖലയിലേക്ക് സ്ത്രീകൾ കൂടുതലായി ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരു പുത്തൻ ഉണർവ് ഈ മേക്ക് ഇൻ കേരള പദ്ധതി മൂലം ഉണ്ടാകുമോ? എങ്ങനെയാണ് താങ്കൾ അതിൻ്റെ സാധ്യതകളെ നോക്കിക്കാണുന്നത്? പറയുന്ന പോലെ ഇത്രയും കോടികളും ഈ പറഞ്ഞ വിമൻ വികസന കോർപ്പറേഷനിലേക്കൊക്കെ ഇത്രയും 19.3 crores അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവയർനെസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. എത്ര പേരിലേക്ക് അത് കറക്റ്റായിട്ട് എത്തുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഒരു ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ചോദിക്കുന്ന കൊളാറ്ററൽ സെക്യൂരിറ്റിയാണ്. ആ കൊളാറ്ററൽ സെക്യൂരിറ്റി എന്നൊരു കാര്യം വരുമ്പോഴത്തേക്കാണ് പല വനിതാ സംരംഭകരും മുമ്പോട്ട് പിന്നെ പോവാതെ പിന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ലൈസൻസിങ്, മിക്ക വനിതാ സംരംഭകരും ഇപ്പം എടുക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി, ഫുഡ് ഇപ്പോൾ അച്ചാറുണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സോപ്പ് മേക്കിംഗ്, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സാണ് കൂടുതലും ഇപ്പം സോഷ്യൽ മീഡിയ വഴിയായാലും അല്ലെങ്കിൽ അല്ലാത്ത അങ്ങനെയാണ് അവർ തുടക്കം ഇടുന്നത് തന്നെ. അപ്പോൾ അതിൽ ലൈസൻസിങ് എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നം വരികയാണ്. അത് ഒരു 2 വർഷം 2.5 വർഷം അതിൻ്റെ പുറകെ നടക്കുകയും കിട്ടാത്തത് കൊണ്ട് പിന്നെ അതിലേക്ക് റെയ്ഡ് വരികയും പലരും അത് ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി ഒന്ന് ഈ പറഞ്ഞ ലോണ് എല്ലാം കൊളാറ്ററൽ സെക്യൂരിറ്റി, സ്പെഷ്യലി കൊളാറ്ററൽ സെക്യൂരിറ്റി എന്നൊരു കാര്യം ഇല്ലാതെ വനിതകൾക്ക് എത്തുകയാണെങ്കിൽ ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങാൻ റെഡിയാവും. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ലൈസൻസിങ് ആണെങ്കിലും യാതൊരു ഈ പറഞ്ഞ ഇത്രയും സമയം എടുക്കാണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ മെൻസ്ട്രൽ കപ്സും അതിനു വേണ്ടിയിട്ടുള്ളൊക്കെ ഫണ്ട് മാറ്റിവെക്കുന്നതൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ ഹെൽത്ത് കെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കും കൂടി എന്തെങ്കിലും ഒരു ഫണ്ട് മാറ്റിവെക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫ്രീ കൗൺസിലിംഗ്, ഇപ്പം സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും വനിതകൾ വീട്ടിലിരിക്കുന്ന വനിതകൾക്കാണെങ്കിൽ പോലും അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഈ വിമൻ സേഫ്റ്റി, അഗൈൻ വിമൻ സേഫ്റ്റി മാത്രമല്ല ഒരു ലീഗൽ ഹെൽപ്പ് എന്നുള്ളൊരു കാര്യം. ഒരുപാട് പേര് ഡൊമസ്റ്റിക് വയലൻസിലേക്ക് ഐ മീൻ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു ലീഗൽ ഹെൽപ്പ്, ഒരു ഫ്രീ ഹെൽപ്പ് അതിന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോയാൽ തന്നെ ഒരുപാടധികം നമുക്ക് ഹെൽപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒരു സിസ്റ്റം എന്തായാലും വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ഇത് കൂട്ടിയത് ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് വനിതകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു ഒരു വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു കൺസിഡറേഷൻ അതിൽ കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ എന്നാലും പോലും ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഒരു പോസിറ്റീവ് ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അത് എക്സിക്യൂഷൻ പാർട്ട് വരുമ്പോൾ അത് നന്നായി പോയാൽ അത് എല്ലാവർക്കും അത് ഗുണകരമാവും എന്ന് വിശ്വസിക്കുന്നു. കൈത്തറിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ, ബിക്കോസ് ഞാനൊരു സോഷ്യൽ ഓൺടർപ്രനറും ഒരു ഡിസൈനറും അതിനോടൊപ്പം ഒരു പ്രൗഡ് വീവറും കൂടിയാണ് ഞാനിപ്പോൾ. അപ്പോൾ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കൈത്തറി മേഖലയെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ കോവിഡിനും അതുപോലെ തന്നെ ഫ്ലഡിനും കോവിഡിനും ശേഷം ഏറ്റവും കൂടുതൽ ഒരു ബൂം കിട്ടിയ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കൈത്തറി മേഖല തന്നെയാണ്. പക്ഷേ
കൈത്തറി മേഖലയിലേക്ക് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്ന ബഡ്ജറ്റ് കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ്. ഒരു 33 ലക്ഷത്തോളം കുറവാണ് നമുക്കത് വന്നിരിക്കുന്നത്. അതിനെ എടുത്ത് പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഒരു ഇൻഡസ്ട്രി നമ്മൾ ബൂം ആവുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വരികയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ അത് വെട്ടിക്കുറയ്ക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതിലേക്ക് എന്തുകൊണ്ടാണ് ഇപ്പം സ്പെഷ്യലി നമ്മൾ ഈ ഒരു കോവിഡിനും ഫ്ലഡിനും ശേഷം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും നല്ല രീതിക്ക് കൈത്തറീനെ ഒന്ന് പുഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അവയർനെസ് എല്ലാത്തിലേക്കും എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട്. സ്പെഷ്യലി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് ആഴ്ചയിൽ ഒരിക്കൽ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് കൈത്തറി ധരിക്കണം എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നമുക്ക് ഡിമാൻഡ് വരികയും എന്നാൽ അവിടെ ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്ന സപ്ലൈ ആണ്, അതായത് നെയ്ത്തുകാർ. അതൊരു വലിയൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അടുത്ത നെയ്ത്തുകാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെ നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിലേക്ക് വേണ്ടിയിരുന്നത്. സ്പെഷ്യലി ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം കുടുംബശ്രീയുടെ കാര്യമാണ്. അത് ഇത്രയും എനിക്കറിയാം അത്രയും സക്സസ്ഫുൾ ആയിട്ട് വന്നതുകൊണ്ട് തന്നെയായിരിക്കും 260 crores അതിലേക്ക് അലോട്ട് ചെയ്തത്. അപ്പം ആ ഒരുപാട് നമുക്കിപ്പം തന്നെ അറിയാം, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറും ടൂറിസവും കുടുംബശ്രീയും കൂടെ ചേർന്നിട്ട് ഇപ്പം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ആ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എടുത്ത് എന്തുകൊണ്ട് കൈത്തറിയിൽ, അതായത് കൈത്തറി ഏറ്റവും കൂടുതൽ നമ്മൾ കൈത്തറി ഹിറ്റ് ചെയ്ത ഒരു ശാപം എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന നെയ്ത്തുകാർ അതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാലറി. ഒബ്വിയസ്ലി അതൊരു 318 രൂപ ഒരു കൈത്തറി അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ കിട്ടും. മറ്റതൊരു 250 രൂപ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ 300 രൂപയാണ് ഒരു നെയ്ത്തുകാരന് കിട്ടുന്നത്. അതും സ്ഥിരമായിട്ട് അവർക്ക് സാലറി കിട്ടുന്നില്ല. ഒരു 2 മാസം ഒക്കെ ഡിലേ ചെയ്തിട്ടാണ് അവർക്ക് അവരുടെ എന്താ പാവപ്പെട്ട നെയ്ത്തുകാർക്ക് കിട്ടുന്ന സാലറി പോലും, അത്രയും വൈകിട്ടാണ്. അപ്പം എന്തുകൊണ്ടും ഈ പറഞ്ഞ ഇതിൽ നിന്നും മാറി ഒരുപാട് പേര് അതിലേക്ക് മാറിപ്പോയിട്ട് അതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുടുംബശ്രീനെയും ഇത്രയും ഓൾറെഡി അവർക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം കുടുംബശ്രീനെയും നമ്മുടെ നെയ്ത്തുകാരെയും കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് സ്ത്രീകളെ ഇതിലേക്ക് കൊണ്ടുവരണം, നെയ്ത്തിലേക്ക് കൊണ്ടുവരണം. ഒരു മിനിമം ഒരു ദിവസം അവർക്ക് 600 രൂപ അല്ലെങ്കിൽ ഒരു 700 രൂപ കിട്ടത്തക്ക രീതിയിലേക്ക് മുകളിലേക്ക് പോവണമെങ്കിൽ എന്തായാലും നമ്മുടെ കൈത്തറീനെ മുമ്പിലേക്ക് നമുക്ക് ഒരുപാട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ബിക്കോസ് വേറെ ആരും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ വന്ന്. എനിക്ക് നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ട് ഇത് സംസാരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാലറി ഞാൻ പറഞ്ഞില്ലേ, മാസം കിട്ടേണ്ട വേതനം അവർക്ക് കിട്ടുന്നില്ല. പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് 4000 രൂപയാണ് പെർ മന്ത് കിട്ടുന്നത്. 19 മുതൽ 23 വരെ അവർക്കത് കിട്ടിയിട്ടില്ല. റിബേറ്റ്സ് ഇപ്പോൾ ഉള്ളത് കിട്ടുന്നുണ്ട്, പക്ഷേ 10 മുതൽ 18 വർഷത്തോളം ഉള്ള 2009 മുതൽ 2017 വരെ അവർക്കുള്ള റിബേറ്റ്സ് ഇതുവരെയായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് 2% ആണ്, അത് 5 വർഷമായിട്ട് അവർക്ക് ഇന്നേ വരെ അത് കിട്ടിയിട്ടില്ല. ഹാൻഡ്ലൂം യൂണിഫോം സ്കീം, ആ യൂണിഫോം സ്കീം കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് ഇതിലേക്ക് അഗൈൻ പിടിച്ചു നിർത്താൻ പറ്റി. എന്നാൽ പോലും അതിൽ 5% ടാക്സ് എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആണ്, ഇന്നേ വരെ ഒരു 7 വർഷമായിട്ട് അത് അവർക്ക് കിട്ടിയിട്ടില്ല. ഇൻകം സപ്പോർട്ട്, അതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്, BPL വീവേഴ്സിന് നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2017 to 2023 വരെ അവർക്ക് അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഹാൻഡെക്സ് അറിയാലോ, ഏറ്റവും കൂടുതൽ നെയ്ത്തുകാർ നെയ്തുകൊണ്ട് കൊടുക്കുന്ന ഹാൻഡെക്സിനാണ്. 20 ലക്ഷത്തോളം രൂപ ഓരോരോ സംഘങ്ങൾക്ക് കിട്ടാനുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ ഏറ്റവും അതിനെക്കാട്ട് എടുത്ത് പറയേണ്ട പെൻഷനാണ്. പെൻഷനെ പറ്റി ഈ ഒരു ഇതിൽ എടുത്ത് പറഞ്ഞതുകൊണ്ട് പറയാണ്, പെൻഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് അതിലേക്ക് വിശദമായി തന്നെ രണ്ടാം ഘട്ടത്തിൽ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും കൂടുതൽ പരിഗണനാ വിഷയങ്ങൾ വേണം സംരംഭക എന്ന നിലയിൽ കൂടിയുള്ള ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചത്. നമുക്ക് അതിഥികളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് നിർമ്മല പത്മനാഭൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീമതി നിർമ്മല പത്മനാഭൻ, വലിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നു, പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ സെസ് വിലക്കയറ്റം എന്തായാലും രൂക്ഷമാക്കും എന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ കുടുംബ ബജറ്റിനെ ഇത് താളം തെറ്റിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? സർക്കാർ പറയുന്നത് ഈ വിഭവ ഈ നികുതി നിർദ്ദേശങ്ങളിലൂടെ
വരുമാനം വർദ്ധിപ്പിക്കുകയല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യം മുണ്ട് മുറുക്കി ഉടുത്തും സർക്കാരിനോട് സഹകരിക്കേണ്ടി വരുമോ നാട്ടുകാർ? അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്തിനെ സംബന്ധിച്ചുണ്ടോ? അതല്ല, നമ്മള് ചിന്തിക്കേണ്ട നമ്മുടെ സംസ്ഥാനത്തിന്റെ സാഹചര്യം ഇന്ന് എന്താണ് എന്നുള്ളതാണ്. മുണ്ടുമുറുക്കുക എന്ന് പറയുമ്പോൾ, നമ്മളിപ്പം തൽക്കാലം നമ്മൾ കോവിഡിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ആ സമയത്ത് ശരിക്കും മുണ്ടുമുറുക്കിയിരുന്നു, അതെല്ലാം അതിജീവിച്ചു. ഇപ്പം നമ്മുടെ വളർച്ചയുടെ ഒരു പാതയിലാണ്. വളർച്ചയുടെ പാതയിൽ നമുക്ക് ഇനി നമ്മള് ഒരു ഫിസ്കൽ കൺസോളിഡേഷൻ, നമ്മുടെ പൊതു കടം ഒന്ന് കുറയ്ക്കേണ്ട ഒരു അനിവാര്യതയുണ്ട് നമുക്കൊരു. അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം. ശരിയാണ്, ഈ പറഞ്ഞ മാതിരി 2 രൂപ പെട്രോളിനും ഇതിനും കൂടുമ്പോ തീർച്ചയായും അത് എല്ലാ സാധനങ്ങളുടെയും വിലയെ ബാധിക്കുമായിരിക്കും. ബാധിക്കും ആയിരിക്കും നല്ല ബാധിക്കും, കുറേശ്ശെ ബാധിക്കും, ആൾക്കാരെ എല്ലാവരെയും ബാധിക്കും. പക്ഷെ മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, ഒന്ന്, ഈ പണം എന്തിനാണ് ഉപയോഗിക്കാൻ? ഒരു സമാധാനം അതാണ്, ഈ പണം പ്രത്യേകം ധനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അതിനു വേണ്ടിയുള്ള ഒരു കോർപ്പസ് ഫണ്ടായി മാറ്റിവെക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഒരു 59 ലക്ഷത്തോളം ആൾക്കാരുണ്ട് എന്നാണ്, 59 ലക്ഷം വീടുകളിലാണ് ഇതിൽ നിന്നുള്ള പണം എത്തുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇത്രയൊരു സമാധാനമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്, നമ്മൾ ഇത് കാരണം എങ്ങാനും പണപ്പെരുപ്പം സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ, എല്ലാം നമ്മൾക്കറിയാം, പെട്രോളിന്റെ ഒക്കെ വില കൂടുകയാണെങ്കിൽ എല്ലാ ട്രാൻസ്പോർട്ട് സാധനങ്ങളുടെയും വില കൂടാൻ സാധ്യതയുണ്ട്. ഈ വില കയറ്റം ഏറ്റവും അർഹിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ വിലക്കയറ്റം തടയാൻ വേണ്ടി വേറെ 2000 കോടി മാറ്റിവെച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പിന്നെ ഒരു സംസ്ഥാനത്തിന്റെ നമുക്ക് വേറെ നിവർത്തിയില്ല. നിർമ്മല പത്മനാഭൻ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യം എന്താണ് എന്നുള്ളത് താങ്കൾ വിശദീകരിച്ചുവല്ലോ. ഇവിടെ സർക്കാരിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് പകുതിയോളം തുക ചെലവഴിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ സാമൂഹിക ക്ഷേമ പരിപാടികൾക്കും പെൻഷൻ നൽകാനും മറ്റുമായി സർക്കാർ പിന്നീട് തുക കണ്ടെത്തുന്നത് സാധാരണക്കാരന്റെ മേൽ അമിത ഭാരം ഏൽപ്പിച്ച് നികുതി പിരിവിലൂടെ എന്ന് വരുമ്പോൾ എന്താണ് അതിനകത്ത് സാധാരണക്കാരന് കൂടുതലായി ആശ്വസിക്കാനുള്ളത്? അവരിൽ നിന്ന് തന്നെ അവരെ പിഴിഞ്ഞ് തന്നെ അവർക്ക് അതിൽ ഒരു വിഭാഗത്തിന് കൊടുക്കാനുള്ള കുറച്ച് തുക കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ ലാഭം എവിടെയാണ്? അല്ല, വേറൊരു കാര്യം ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, കുട്ടി പറഞ്ഞ ഒരു പോയിന്റ് ശരിയാണ്. എന്താ വെച്ചാല്, സർക്കാരിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അതിനുള്ള ചെലവ് പെൻഷൻ ശമ്പളം എന്ന് പറയുന്നത് കുറയ്ക്കുക തന്നെ ചെയ്യണം. അതിന് ആവശ്യം, അപ്പം അതിലൊരു ഒരു സ്റ്റേറ്റ്മെന്റ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അത് പക്ഷെ ഉടനെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, അത് കണ്ടില്ല. അപ്പൊ ഇനി വരും എന്നുള്ളതാണ് ഭാവി മറ്റ് ചർച്ചകളിൽ നിന്ന് മനസ്സിലായത്. ആ ഒരു ഒബ്സലീറ്റ് ആയ പല പോസ്റ്റുകളും നമ്മൾ വേണ്ടാന്ന് വെച്ച് സർക്കാരിനെ കുറേയും കൂടെ എഫിഷ്യന്റ് ആക്കണം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അങ്ങനെ ഒരു നമ്മുടെ ഒരു ഗവർണൻസ് വിത്ത് ലീസ്റ്റ് ഗവർണൻസ് എക്സ്പെൻഡിച്ചർ, ഒരു ലീൻ ഗവർണൻസ് കൊണ്ടുവരേണ്ട അനിവാര്യതയുണ്ട്, അതിലൊരു തർക്കവുമില്ല. അത് പക്ഷെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കേരളയിലെ ആൾക്കാർ തന്നെ ഇറങ്ങും റോട്ടിലോട്ട്. ഇതാണ് നമ്മുടെ ശാപം, അതാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ ആരെയും നമ്മൾ ഒരു പാർട്ടിയും സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ഒരു അവിടെ സർക്കാർ മടിച്ചു നിൽക്കുകയാണ്, അങ്ങനെ ഒരു ഡിസിഷൻ ആയിരുന്നു. നോക്കൂ, ഇനി അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പ് വരാനില്ല. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം നികുതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ അവരെ ഏറ്റവും കൂടുതൽ പ്രാപ്തരാക്കുന്നത് അവർക്ക് ധൈര്യം നൽകുന്നതും അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഇല്ല എന്ന ആശ്വാസമാണ്. പക്ഷേ ആ ആശ്വാസത്തിൽ നിന്ന് പോലും സാധാരണക്കാരന്മേൽ ഭാരം ചുമത്തി എങ്ങനെ വരുമാനം കണ്ടെത്താം എന്ന് മാത്രമാണ് സർക്കാർ ചിന്തിച്ചിരിക്കുന്നത് എന്നല്ലേ ഈ ബജറ്റിന്റെ മൊത്തം സ്വഭാവം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാല്, സാധാരണക്കാരും ഏറ്റവും അധികം പെട്രോൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരല്ല. എത്ര കാറുകളും ഇപ്പൊ കാറിന്റെ മേലെ ടാക്സ് വന്നിട്ടുണ്ട്, ലിക്കറിന്റെ മേലെ, അതും പ്രോഗ്രസീവ് ആണ്. ലിക്കർ 1000 മേലെയുള്ള ലിക്കറിന് കൂടുതലാണ്, 500 രൂപയ്ക്ക് താഴെയുള്ള ലിക്കറിന്റെ മേലെ ടാക്സ് വന്നിട്ടില്ല, 500 രൂപയുടെ താഴേക്കുള്ള ലിക്കറിന്റെ മേലെ ടാക്സ് വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിന്
നികുതി എടുക്കാൻ മൂന്ന് അവസരമേ ഉള്ളൂ, മൂന്ന് പ്രോഡക്ട്സ് ജനറലി ഉള്ളൂ, ലിക്കർ, ഇത് എന്താണ് ലിക്കറും നമ്മുടെ മൂന്ന് മൂന്ന് പ്രോഡക്ട്സ് അല്ലേ ഉള്ളൂ അതില്ല, ആ ഒരു ഇതേ അവർക്ക് ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പെട്രോള്, ലിക്കറ് അങ്ങനെ ഈ രണ്ടു മൂന്ന് കാര്യങ്ങളല്ലാതെ നമ്മൾ ബാക്കിയെല്ലാം ജി എസ് ടിയുടെ പരിധിയിൽ പോയി കഴിഞ്ഞു. അതേമാതിരി തന്നെ ഇപ്പൊ പ്രോപ്പർട്ടി ടാക്സിനെ പ്രത്യേകം പറഞ്ഞു. പ്രോപ്പർട്ടി ടാക്സ് രണ്ടാമതും മൂന്നാമതും വീടുള്ളവർക്ക് വേറെ ടാക്സ് തന്നെ കൊണ്ടുവരണം. അത് എന്തിന് പ്രോപ്പർട്ടി എന്തിനു ഉപയോഗിക്കുന്നു, ഒരു കമേഴ്ഷ്യൽ സ്ഥാപനമായിട്ടോ മോളായിട്ടോ ഉപയോഗിക്കുമ്പോൾ അവർ കൂടുതൽ ടാക്സ് കൊടുക്കണം. അങ്ങനത്തെ ഒരു ഡിഫറൻഷ്യൽ പ്രൈസിംഗിലോട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു ഒരു മെസ്സേജ് ഞാൻ ഈ ബഡ്ജറ്റിൽ കണ്ടു. അത് ഒരു നല്ല കാര്യമാണ്. അത് എല്ലാം നടപ്പിലെ മറ്റേത് ഈ ഗവൺമെന്റിന്റെ പോസ്റ്റുകൾ എന്തായാലും കുറയ്ക്കണം, അതിലൊരു സംശയമില്ല. ഇത്രയും വലിയൊരു ഗവൺമെന്റ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്കത് എഫിഷ്യൻസി കൂട്ടണം, സാമ്പത്തിക സാഹചര്യം എന്താണ് എന്ന് പറയുമ്പോഴും അത് സാധാരണക്കാർ കൂടി വഹിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പോലും എവിടെയാണ് സർക്കാരിന്റെ ചെലവ് ചുരുക്കുന്നത് എന്ന ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഏത് വാഹനം വാങ്ങുന്നത് കാര്യത്തിലായാലും സ്റ്റാഫുകളെ നിയമിക്കുന്ന കാര്യത്തിലായാലും അവിടെ ഒന്നും ഒരു ചെലവ് ചുരുക്കലും നമ്മൾ കാണുന്നില്ല. ഈ ബജറ്റിലും ഏതെങ്കിലും തരത്തിൽ ചെലവ് ചുരുക്കി വിഭവ സമാഹരണത്തിന് സർക്കാർ ശ്രമിച്ചിട്ടില്ല, മറിച്ച് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേയിലേക്ക് പോകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീമതി പി പി ദിവ്യ, സാധാരണക്കാരനെ എങ്ങനെ ആഘാതം ഒഴിവാക്കാം എന്ന തരത്തിലൊരു പരിശോധന നടത്താതെ ആ നിലയിൽ സാധാരണ എങ്ങനെയാണോ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും എളുപ്പ മാർഗം ഏതാണോ എന്ന് തേടുന്നു ധനമന്ത്രി എന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇത്രയധികം നികുതി നിർദ്ദേശങ്ങളുള്ള ഒരു ബജറ്റ് സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ തുടർ ഭരണം നൽകിയ കരുത്ത്, ആ ആത്മവിശ്വാസം അത് സാധാരണക്കാരനെ പിഴിയുന്നതിലേക്ക് നയിച്ചു എന്ന ഒരു ആരോപണം ഉയർന്നാൽ, അത് തന്നെയാണ് നിങ്ങളുടെ ധൈര്യം എന്ന ഒരു ആരോപണം ഉയർന്നാൽ അതിനെന്തായിരിക്കും മറുപടി? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ ബഡ്ജറ്റിനെ കാണാൻ വേണ്ടി ശേഷിയുള്ളവരാണ് കേരളത്തിലുള്ളത്. ഇപ്പം നേരത്തെ തന്നെ പൊതുജനങ്ങൾ ഉൾപ്പെടെ ഈ ബഡ്ജറ്റിന് ശേഷം വന്നിട്ടുള്ള മാധ്യമങ്ങൾക്ക് തന്നെ നൽകിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ, അത് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം സാമ്പത്തിക സ്ഥിതിയല്ല, സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളും അവരുടെ നയങ്ങളെല്ലാം വിലക്കയറ്റം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയെയും ബാധിക്കും. ഇവിടെ ആകെ വരുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ലിക്കറിൻ്റെയും സെസ്, അതിൽ നിന്ന് നമുക്ക് ആകെ ലഭിക്കുന്നത് 1150 കോടിയാണ്. ഈ 1150 കോടി തന്നെ അത് സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ടിൽ നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നൊരു ഫണ്ട് അത് മാത്രമാണ്. ഇത് സാധാരണക്കാരിലേക്ക് തന്നെ, അതായത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി തന്നെ ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട ധനമന്ത്രി നൽകിയിട്ടുണ്ട്. അല്ലാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു കൊണ്ടുപോയി കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായി യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി ഏറ്റവും മികച്ച ബഡ്ജറ്റാണ്, കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ബഡ്ജറ്റാണ് നമ്മുടെ ഗവൺമെൻറ് അവതരിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, നേരത്തെ കോവിഡ് കാലത്തെ കുറിച്ച് വരെ ഇവിടെ പരാമർശിച്ചില്ലേ മറ്റ് ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത പല ആളുകളും. കോവിഡ് ഘട്ടത്തിലായാലും ഇനി പ്രളയം വന്ന ഘട്ടത്തിലായാലും കേരളത്തിലെ 4-5 ബഡ്ജറ്റിൽ കേരളത്തിന് മാറ്റിവെക്കേണ്ട തുക അത്രയും ഏറ്റെടുത്തൊരു ഗവൺമെന്റ്, അതിന്റെ ഒരു തുടർച്ച കോവിഡ് കാലം മുന്നിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അന്ന് നമ്മൾ സ്വീകരിച്ചതിന്റെ ഒരു തുടർച്ച ഈ ബജറ്റിൽ ഇല്ല എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. ഒരു ഒരു ഭയവും വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ, അതായത് കോവിഡ് കാലമായാലും പ്രളയത്തിൻ്റെ ഘട്ടമായാലും ഇന്ത്യയിൽ നിങ്ങൾ പറയൂ മറ്റേതെങ്കിലും സംസ്ഥാനത്ത്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കൊടുത്തൊരു കരുതൽ മറ്റെവിടെയാണ് ലഭിച്ചത്? നമ്മുടെ ജില്ലയിൽ, എല്ലാ ജില്ലയിലും ഉൾപ്പെടെ ഇനി കോവിഡോ മറ്റെന്ത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ 3 തരത്തിൽ ഈ ബഡ്ജറ്റിനെ കാണണം. അതിൽ പൊതുക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ, രണ്ടാമത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട പദ്ധതികളെ സംബന്ധിച്ച് അതിനാവശ്യമായ തുക ഇതിനകത്ത് മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ ഭാവിയെ കണ്ടുകൊണ്ട് വൻകിട പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൂടി ഈ ബഡ്ജറ്റിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന
ഒരു ക്ഷേമ കാര്യങ്ങളിൽ നിന്നും ഒരു പദ്ധതിയിൽ നിന്നും ഒരു പിറകോട്ട് പോക്കും നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലകൾക്കും അതോടൊപ്പം തന്നെ ഒരു ആധുനിക സമൂഹത്തിൽ ഏറ്റവും വിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലായാലും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലായാലും സംരംഭക സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലായാലും എല്ലാം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി സാധിക്കുന്ന പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലായാലും ഒരു കുറവും ഈ ബഡ്ജറ്റിനകത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ വന്ന ഈ പറയുന്ന സെസ് ഈ വളരെ ചെറുതായിട്ടാണ് അത് നമ്മൾ കാണേണ്ടത്. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ തനത് വരുമാനം കണ്ടെത്തണ്ടേ? തനത് വരുമാനം കണ്ടെത്താതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ആരാണുള്ളത്? കേരളത്തിൽ ആർക്കാണ് അത് അറിയാത്തത്? ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റൂ. ഏത് പദ്ധതികളാലും ഇപ്പോ നികുതി പല ആളുകൾ 2, 3, 4 വീടുകൾ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 800,000 വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്, 800,000 വീടുകൾ പൂട്ടിക്കിടക്കുകയാണ്. ആ അതിനുൾപ്പെടെ നികുതി ചുമത്തുക എന്ന് പറയുന്നത്, നികുതി ഈടാക്കുക എന്ന് പറയുന്നത് ഈ പണം ഉപയോഗിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി. 1% അത് കുറയുകയാണ്. 15-നും 15-നും ഇടയിലുള്ള ലക്ഷങ്ങൾക്ക് കാറ് വാങ്ങുന്നവർക്ക് 2% നികുതി ഏർപ്പെടുത്തുമ്പോൾ 15-നും മുകളിൽ അത് 1% കുറയുന്നു. അപ്പോൾ പണമുള്ളവന് മാത്രമേ 15 ലക്ഷത്തിന് മുകളിലൊക്കെ ഒരു വാഹനം സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ 1% നികുതി കുറയുമ്പോൾ അതെങ്ങനെ വരും എന്നതൊരു സംശയമാണ്. മറ്റൊന്ന് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരനും കെട്ടിട നികുതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരും. ഒരു വീട് സ്വപ്നമാകുന്ന ഒരു ഭൂമി, ഒരു തുണ്ട് ഭൂമി സ്വപ്നമായി കാണുന്നവർക്ക് അത് വാങ്ങാൻ പോകുമ്പോഴൊക്കെ ന്യായവില വർദ്ധിപ്പിക്കുന്ന മൂലമായാലും മറ്റ് ഈ നികുതി വർദ്ധിപ്പിച്ചത് മൂലമായാലും ഒക്കെ അവർക്ക് അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. ഇല്ല, വീടിന്റെ കാര്യത്തിലൊന്നും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. കാരണം ഇതിന്റെ പേരിൽ ഇനി ഭവനം നിർമ്മിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതോടൊപ്പം പാവപ്പെട്ടവരുടെ ഒരു സ്വപ്നമാണ് ഇല്ലാണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഈ പറയുന്ന രീതി നമുക്കറിയാലോ, ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും അത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയാലും ഇനി ഇടതുപക്ഷ ഗവൺമെന്റ് ആയാലും മറ്റു ഗവൺമെന്റുകളായാലും ഓരോ സാഹചര്യത്തിനനുസരിച്ച്. ഓക്കെ, ഒരിടവേളയ്ക്ക് പോയതിനു ശേഷം ഞാൻ തിരിച്ചെത്താം. ശ്രീലക്ഷ്മി എന്ന സംരംഭക കൂടി നമുക്കൊപ്പം ആ ഘട്ടത്തിൽ ചേരും. ശ്രീമതി ശ്രീലക്ഷ്മി സതീഷ്, ഇവിടെ ഇപ്പോൾ നികുതി വർധനവുണ്ടായത് എന്നത് ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണെങ്കിലും അതിന്റെ പണം അത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെടുന്നു എന്നതാണ് പി ദിവ്യ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. നമുക്കറിയാം കുടുംബശ്രീക്ക് 260 കോടി നീക്കിവെക്കുന്നു, അംഗൻവാടി ജീവനക്കാർക്കായി ഇൻഷുറൻസ് പദ്ധതി, മറ്റ് സമസ്ത മേഖലകളെയും പ്രതിപാദിക്കുന്ന അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രമിച്ചിരിക്കുന്ന ഒരു ബജറ്റാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് സ്വാഗതാർഹവും സ്വീകാര്യവുമാകേണ്ടതല്ലേ? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞ കുറെ പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ്സിന്റെ ഒക്കെ ബാക്കി മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു ബജറ്റില് സാധാരണ ജനങ്ങൾക്ക്, ഞാനൊരു സാധാരണ സിറ്റിസണാണ്, സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് മാമിന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ശരിക്കുമുള്ള റിയാലിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ മാം പറഞ്ഞു, മേയർ മാം പറഞ്ഞു, പെട്രോൾ യൂസ് ചെയ്യുന്നത് സാധാരണക്കാരല്ല. ഞാനൊരു സാധാരണക്കാരിയാണ്, ഞാൻ ടൂ വീലർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ 2 ദിവസം കൂടുമ്പോഴും പെട്രോൾ അടിക്കുന്ന ആളാണ്. അപ്പൊ ആ സെസ് എന്നെയല്ലേ ബാധിക്കുന്നത്? അപ്പൊ എന്റെ, ഞാൻ എന്റെ പോക്കറ്റിലുള്ള കാശാണ്, ഈ പോക്കറ്റിലേക്ക് കാശ് പോകുന്നത് മാത്രമേ ഉള്ളൂ, വരുന്നില്ല. അതായത് കഴിഞ്ഞ വർഷം എനിക്ക് ടൈഫോയിഡ് ആയതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി, ഇപ്രാവശ്യം ഞാൻ തകർക്കും എന്ന് പറയുന്ന രീതിയിലാണ് ഈ ബജറ്റ് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ക്യാൻസർ സെന്റേഴ്സ് കഴിഞ്ഞ വർഷവും ഡിസ്കഷന് വന്നിട്ടുള്ളതാണ്. എല്ലാ ജില്ലകളിലും ഒരു ക്യാൻസർ സെന്റർ എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിലൊക്കെ സംസാരിച്ചിരുന്നത്. അത് എവിടെയും നമ്മൾ നടന്നു കണ്ടില്ല. ഈ കേരളത്തിൽ RCC മാത്രം മതിയോ ക്യാൻസർ സെന്റർ ആയിട്ട്? അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൂട്ടിയതായിട്ട് പറയുന്നില്ല. ഓരോ ദിവസം വിലക്കയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടേതും കൂട്ടേണ്ടതല്ലേ? അപ്പൊ ഒരു ആൾക്ക് നമ്മൾ 5 രൂപ കൊടുക്കുമ്പോൾ അത് അയാൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. ആ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അതിന് വാല്യൂ ഉള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയണം. വിലക്കയറ്റം ഇത്രയും രൂക്ഷമായ സ്ഥിതിക്ക് അത് പോസിബിൾ അല്ല.
പിന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വില ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. വിലക്കയറ്റം എങ്ങനെ നിയന്ത്രിക്കുന്നതാണ് പറയുന്നത്? എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നത്? അതിന് വ്യക്തമായൊരു ഉത്തരവില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് വണ്ടികളുടെ വില കൂടുന്നത്, ബൈക്ക് ഉപയോഗിക്കുന്നത് മിക്കവാറും സാധാരണക്കാരാണ്, കാശുള്ളവനാരും ടൂ വീലർ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല, ബൈക്കിന് വില കൂടാണ്. അപ്പൊ അതും നെഞ്ചത്തടിക്കുന്നതും വയറ്റത്തടിക്കുന്നതും സാധാരണക്കാരന്റെ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിയിട്ട്, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ചു വന്ന ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന ഞാനും, പക്ഷെ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറച്ച് കാർട്ടൂണുകൾ വരച്ചു വെച്ചത് കൊണ്ടോ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തത് കൊണ്ടോ മാത്രം അതിന്റെ നിലവാരം ഉയരുന്നുണ്ടോ എന്നുള്ളതിന്റെ ചർച്ച ഇതുവരെ നടക്കാറില്ല. അപ്പോ പിന്നെ മാത്രമല്ല മെഡിക്കൽ വിഭാഗത്തിന് കരുതി വെച്ചു എന്ന് പറഞ്ഞു, മെഡിക്കൽ വിഭാഗത്തിന് കരുതി വെച്ച സർക്കാർ ഹോസ്പിറ്റലുകളിൽ നമ്മൾ കയറി ഇറങ്ങുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. അത്രത്തോളം ആർ സി സി ഒക്കെ അത്ര ഡെവലപ്ഡ് ആണെങ്കിൽ എന്തിനാണ് നമ്മുടെ നേതാക്കന്മാർ ദൂരേക്ക് ദൂരേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ചികിത്സയ്ക്ക് പോകുന്നത്? അത്ര നല്ല ആർ സി സി ആണെങ്കിൽ ഇവിടുത്തെ അങ്ങ് പോയാൽ പോരെ. അപ്പൊ അവിടെയും ഈ പറയുന്ന വാഗ്ദാനങ്ങളിൽ മുങ്ങി നിൽക്കുന്ന വെറും ഒരു പ്രഹസനം മാത്രമാണ് ബജറ്റിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. ശ്രീമതി നിർമ്മല പത്മനാഭൻ, ഇവിടെ ഒരു ബാലൻസിങ് ഉണ്ടാകാതെ പോയതാണോ ഈ ബജറ്റിൽ ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കുന്നത്? സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ വന്നപ്പോൾ അവർക്ക് നേരിട്ട് അവരുടെ കയ്യിലേക്ക് പണം എത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാതെ പോയി. സാമൂഹ്യക്ഷേമ പെൻഷൻ എങ്കിലും അല്പം ഉയർത്തിക്കൊണ്ട് അത്തരമൊരു നീക്കം നടത്തി അത് ബാലൻസ് ചെയ്യാൻ സർക്കാരിന് കഴിയാതെ പോയതാണോ വിമർശനത്തിന് പ്രധാന കാരണം? കുട്ടി, ഇതിലൊരു ബേസിക് എക്കണോമിക്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം എനിക്കും കിട്ടണം എനിക്കും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നടക്കണ കാര്യമല്ല. ഓക്കെ, രണ്ടാമത്തൊരു കാര്യം, നേരത്തെ ചോദിച്ചു എങ്ങനെയാണ് വിലക്കയറ്റം കയറ്റുക, അതിനാണ് ഈ സപ്ലൈക്കോവും മറ്റതും സാധനങ്ങൾ വളരെ റീസണബിൾ ആയ പ്രൈസസിൽ സാധനങ്ങൾ അവൈലബിൾ ആണ്. രണ്ടാമത്, നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതൽ ഉപയോഗിക്കണം എന്നാണ് എല്ലാവരും പറയുക. എല്ലാവരും ഈ ടൂ വീലർ എടുക്കണം എന്ന് ആരും പറയുന്നില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സാധനം വളരെ റീസണബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് മൂന്നാമത്തൊരു കാര്യം ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു വശത്ത് നമ്മൾ പറയുന്നു എല്ലാവരുടെയും ക്യാൻസർ സെന്റർ വരണം. ക്യാൻസർ സെന്റർ വരണമെങ്കിൽ പണം എവിടെ? സാധാരണക്കാരന് ഹെൽത്തിന് കൊടുക്കണമെങ്കിൽ പണം എവിടെ? പണം ഇല്ലാതെ വീട്ടിലാണെങ്കിലും പണം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു, പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല, അതിൽ ഞാൻ ഒരു എതിർപ്പും ഇല്ല. പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക തന്നെ വേണം. പക്ഷെ ഈ കേരളത്തിന്റെ മുഴുവൻ ഒരു പ്രശ്നം, ഒരാൾ നികുതി കൊടുക്കാൻ തയ്യാറല്ല. ഒരു വക നികുതി കൊടുത്താൽ എല്ലാവരും ഈ ബഹളം വെക്കല്ലാണ്ട് എല്ലാവർക്കും എല്ലാം വേണം. ക്യാൻസർ സെന്റർ വേണം, ഫ്രീ എഡ്യൂക്കേഷൻ വേണം. ഇതിന് പണമില്ലാതെ നമുക്ക് കാറ്റത്തിന് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് ടോക്കിംഗ് ആസ് എ ബേസിക് എക്കണോമിക്സ്. ശരി, എന്തായാലും നമുക്ക് സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്, നമുക്ക് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ടൂ വീലറുകളിലേക്ക് എത്തുന്നു, അതിൽ സ്ത്രീകളുടെ എണ്ണവും കൂടുതലാണ് എന്നൊരു കണക്ക് കണ്ടിരുന്നു. ഒരു പൊതു മാർഗങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതൊരു പൊതു തീരുമാനമായും അതൊരു പൊതു സമീപനവുമായും വന്നാൽ കൊള്ളാം. അല്ലാണ്ട് പാവപ്പെട്ടവൻ എല്ലാ കൊല്ലവും എല്ലാ കാലവും പൊതു ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കട്ടെ, മറ്റുള്ളവർ കാശുള്ളവർ മാത്രം സ്വന്തം വാഹനങ്ങളിൽ പോയാൽ മതി എന്നൊരു സമീപനം സ്വീകരിച്ചാൽ അതൊരു ജനകീയ സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ന്യായമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതാണ്. അത് പൊതുവെ എല്ലാ ജനങ്ങളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണെങ്കിൽ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ അത് വളരെ നല്ല സമീപനവുമായിരിക്കും. വളരെ നന്ദി എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി നിർമ്മല പത്മനാഭൻ, ശോഭ വിശ്വനാഥൻ, അഡ്വക്കേറ്റ് ഹരിപ്രിയ, ഒപ്പം ശ്രീലക്ഷ്മി സതീഷ്, പി പി ദിവ്യ. ഇവിടെ സ്ത്രീകളെ എങ്ങനെ ഈ ബജറ്റ് ബാധിക്കുന്നു, കുടുംബ ബജറ്റിനെ എങ്ങനെ താളം തെറ്റിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ബജറ്റ് വിശകലനങ്ങളും ചർച്ചകളും തുടരും ഇടവേളയ്ക്ക് ശേഷം.